Hello friends, welcome to PSC cluster. In this class, PSC Malayalam grammar ubhagathile sandhiyanu. Namma class ilekku kadakkam. Sandhi padikkumbo namukku aadyam arayende endanu varnam ennathanu. Okay. Appo endanu parnathu? Endanu varnam ennu parnathanu namukku aadyam arayende. Oru vyanjanaksharathinodu kooda eppozhum oru swaraksharam undu. Manasilayillalle. Ippo ka ennu parayunna oru aksharam sherikku pirichu ezhuthittundengil K plus A yani endunu parayunnathu K ennu parayunnathu okay ini ee time namukku endu cheyan pattilla pirichu ezhuthan pattilla appo K ennu parayunna oru vyanjanaksharathinodu kooda ivide oru swaraksharam vannu okay ini namukku appo ki ennaanengil K plus E yani endunu parayunnathu K ennu parayunnathu okay കീ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരം നമ്മൾ പിരിച്ചെഴുതി അല്ലെങ്കിൽ കീ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നമ്മൾ പിരിച്ചെഴുതി അപ്പോൾ നമുക്ക് കിട്ടിയത് ക് പ്ലസ് ഇ ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കു കു എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നമ്മൾ പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും ക് പ്ലസ് ഉ എന്നാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കെ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരത്തെ അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നമ്മൾ പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ K plus A ആണ് എന്തെന്ന് പറയുന്നത് K എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇവിടെ ആ എന്ന് പറയുന്നത് ഒരു സ്വരാക്ഷരം വന്നു കീ എന്ന് പറഞ്ഞപ്പോൾ ഇ എന്ന് പറഞ്ഞൊരു സ്വരാക്ഷരം വന്നു കു എന്ന് പറഞ്ഞപ്പോൾ ഉ എന്ന് പറയുന്നൊരു സ്വരാക്ഷരം വന്നു കെ എന്ന് പറഞ്ഞപ്പോൾ എ എന്ന് പറയുന്നൊരു സ്വരാക്ഷരം വന്നു ഓക്കെ അപ്പോൾ ഒരു വ്യഞ്ജനാക്ഷരത്തെ പിരിച്ചെഴുതുമ്പോൾ ഒരു സ്വരാക്ഷരം എപ്പോഴും ഉണ്ടായിരിക്കും എന്നതാണ് ഇവിടെ കീ എന്ന് പറയുന്നത് കോമൺ ആണ് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ അപ്പോൾ എന്താണ് വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേംസിനാണ് എന്തെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഇനി ഈ രണ്ട് ശബ്ദങ്ങളെ നമുക്ക് പിരിച്ചെഴുതാൻ കഴിയില്ല ഇതിൻ്റെ മാക്സിമമാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി ഈ രണ്ട് വർണ്ണങ്ങൾ നമുക്കൊരിക്കലും പിരിച്ചെഴുതാൻ കഴിയില്ല അങ്ങനെ പിരിച്ചെഴുതാൻ കഴിയാത്ത വർണ്ണങ്ങളെയാണ് സോറി ഇങ്ങനെ പിരിച്ചെഴുതാൻ കഴിയാത്ത ശബ്ദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെ പിരിച്ചെഴുതാൻ കഴിയാത്തത് ഇനി ഈ ഒരു ടേമിനെ ഈ ഒരു ശബ്ദത്തെ നമുക്ക് പിരിച്ചെഴുതാൻ കഴിയില്ല ഈ ഒരു ശബ്ദത്തെയും നമുക്ക് പിരിച്ചെഴുതാൻ കഴിയില്ല അങ്ങനെ പിരിച്ചെഴുതാൻ കഴിയാത്ത ശബ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ ഇത് ക്ലിയർ അല്ലേ വർണ്ണം എന്താണെന്നുള്ളത് ഇനി സന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സന്ധി എന്ന് പറഞ്ഞാൽ തന്നെ ചേർച്ച എന്നാണ് അർത്ഥം ഓക്കെ സന്ധി എന്ന് പറഞ്ഞാൽ തന്നെ ചേർച്ച എന്നാണ് അർത്ഥം ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർണ്ണങ്ങൾ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത് സന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വർണ്ണവും അതുപോലെ വേറൊരു വർണ്ണവും എന്താണ് വർണ്ണം പിരിച്ചെഴുതാൻ കഴിയാത്ത ശബ്ദങ്ങളാണ് വർണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത് സന്ധി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ക്ലിയർ ആക്കാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം ഓക്കെ മലർ പ്ലസ് വാടി ഇതാണ് എന്തെന്ന് പറയുന്നത് മലർവാടി എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ പിരിച്ച് മലർവാടി നമ്മൾ പിരിച്ച് എഴുതിയിട്ടുണ്ട് മലർ പ്ലസ് വാടി എന്ന് പറഞ്ഞിട്ട് ഇതിനെ യോജിപ്പിച്ച് എഴുതിയപ്പോൾ ഈ പിരിച്ചെഴുതിനെ യോജിപ്പിച്ച് എഴുതിയപ്പോൾ ഇവിടെ ഏതെങ്കിലും ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ലല്ലോ മലർ അതുപോലെ തന്നെയുണ്ട് ഓക്കെ വാടി അതുപോലെ തന്നെയുണ്ട് അപ്പോൾ ഇതെന്തല്ല ഇത് സന്ധിക്ക് ഉദാഹരണമല്ല നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം പച്ച പ്ലസ് ചക്ക ഓക്കെ ഇത് നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ചക്ക എന്നാണ് ഓക്കെ അപ്പോൾ ഈ പിരിച്ചെഴുതിയ ഈ ടേമിൽ നിന്നും ഈ ടേമിലേക്ക് വരുമ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഈ പിരിച്ചെഴുതിയ ഈ ടേമിനെ പറയുന്ന പേരാണ് ഘടകപദങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഘടകപദങ്ങൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ ടേമിൽ നിന്നും ഈ ടേമിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് ച എന്ന് പറയുന്ന അക്ഷരം എന്ത് ചെയ്തു ഇരട്ടിച്ചു
അപ്പോൾ ഇവിടെ എന്തുണ്ട്? സന്ധിയുണ്ട്. ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കൂ, മലർ പ്ലസ് വാടി, അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, മലർ അവിടെയുണ്ട്, വാടി അവിടെ തന്നെ ഉണ്ട്, അപ്പോൾ അവിടെ സന്ധിയില്ല. ഇപ്പോൾ പച്ച പ്ലസ് ചക്ക, ഇവിടെ ച എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ഇരട്ടിച്ചു, അപ്പോൾ ഇവിടെ എന്തുണ്ട്? സന്ധിയുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. തളിര് പ്ലസ് ഇല, തളിര് പ്ലസ് ഇല, തളിരില. ഓക്കെ, ഈ ഘടകപദത്തിൽ നിന്നും ഈ പദത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് ജസ്റ്റ് നോക്കാം. തളിര് പ്ലസ് ഇല, ഇവിടുന്ന് ഈ സംവൃതോകാരം, ഈ ചന്ദ്രകലക്ക് പറയുന്ന മലയാളത്തിൽ പറയുന്ന പേരാണ് സംവൃതോകാരം. ഓക്കെ, സംവൃതോകാരം ഈ ഘടകപദത്തിൽ നിന്നും ഈ പദത്തിലേക്ക് വന്നപ്പോൾ ആ സംവൃതോകാരം എന്തായി? പോയി, ലോപിച്ച് പോയി എന്നാണ് നമ്മൾ പറയാം. ആ സംവൃതോകാരം പോയി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സന്ധിയുണ്ട്. കാരണം ഇവിടുന്ന് ഒരു അക്ഷരം എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു അക്ഷരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തില്ല? സന്ധിയില്ല. ഇത്രയാണ് നമ്മളിത് ബേസിക്കായിട്ട് പറയുന്നത്. ഇനി സന്ധിയെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഇപ്പം നമുക്ക് ലോപസന്ധിയിലേക്ക് കടക്കാം. രണ്ട് പോയിന്റുകളാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത് ലോപസന്ധി പഠിക്കുമ്പോൾ. രണ്ട് പോയിന്റ് മീൻസ് രണ്ട് റൂൾസാണ്. ആദ്യത്തെ റൂൾസ് എന്ന് പറയുന്നത്, പ്ലസ്സിന് മുമ്പ് ചന്ദ്രകല വന്നാൽ അഥവാ സംവൃതകോരം വന്നാൽ അത് ലോപിച്ചു പോകും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, പ്ലസ്സിന് മുമ്പ്, അതായത് നമ്മളൊരു പദം പിരിച്ചെഴുതുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഘടകപദങ്ങൾ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പിരിച്ചെഴുതി നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, കാറ്റിൽ. 2011 LDC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കാറ്റിൽ. ഇതിനെങ്ങനെ പിരിച്ചെഴുതാൻ നോക്കാം. കാറ്റ് പ്ലസ് ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്. കാറ്റിൽ എന്ന് പറയുന്ന ടേമിനെ, ആ ഒരു പദത്തിനെ പിരിച്ചെഴുതുന്നത് കാറ്റ് പ്ലസ് ഇല്ല് എന്നാണ്. നമുക്ക് മോഡെന്താ പറയേണ്ടത്? പ്ലസ്സിന് മുമ്പ് ചന്ദ്രകല വന്നാൽ അഥവാ ചന്ദ്രകലയുടെ പേരാണ്, മലയാളത്തിൽ പറയുന്ന പേരാണ് സംവൃതോകാരം. ആ സംവൃതോകാരം വന്നാൽ അത് ലോപിച്ചു പോകും, അതായത് അത് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്ലസ്. പ്ലസ്സിന് മുന്നേ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? സംവൃതോകാരം വന്നിട്ടുണ്ട് അല്ലേ, ചന്ദ്രകല വന്നിട്ടുണ്ട്. നമുക്ക് ഈ പിരിച്ചെഴുതിയ ടേം എന്ന്, അഥവാ ഈ ഘടകപദത്തിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ പദത്തേക്ക് നോക്കുമ്പോൾ എന്താണ് അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്താണ് ലോപിച്ച് പോയിട്ടുള്ളത് എന്ന് നോക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ കാറ്റ് പ്ലസ് ഇല്ലിൽ എന്നിവിടെ നോക്കുമ്പോൾ അത് കാറ്റിൽ എന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് പോയിട്ടുണ്ട്? ചന്ദ്രകല പോയിട്ടുണ്ട് അല്ലേ. ഈ ടേമിൽ എന്തില്ല? ഈ ഒരു ഭാഗത്തിൽ എന്തില്ല? ചന്ദ്രകല ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത്? ഈ ഇതാണ് പോയിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേരെന്താണ്? ചന്ദ്രകല അല്ലെങ്കിൽ സംവൃതോകാരം. ഇവിടെ എന്ത് പോയി? മിസ്സിങ് ആയി, സംവൃതോകാരം മിസ്സിങ് ആയി. ഓക്കെ, അപ്പോൾ പ്ലസ്സിന് മുമ്പ്, ഇതാണ് പ്ലസ്, പ്ലസ്സിന് മുമ്പുള്ള പദത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ, ചന്ദ്രകല വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംവൃതോകാരം വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ലോപസന്ധിക്ക് എക്സാമ്പിളാണ്, ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ടേം കിട്ടി, ഒരു പദം കിട്ടി, ആ പദത്തിന് നമ്മൾ പിരിച്ചെഴുതി. ഈ പിരിച്ചെഴുതിയ പദത്തിന് പറയുന്ന പേരാണ് എന്തെന്ന്? ഘടകപദങ്ങൾ എന്ന് പറയുന്നത്. ആ ഘടകപദത്തിൽ പ്ലസ്സിന് മുമ്പുള്ള പദത്തിൽ നിന്നും, പ്ലസ്സിന് മുമ്പുള്ള ഘടകപദത്തിൽ നിന്നും സംവൃതോകാരം അഥവാ ചന്ദ്രകല പോയിട്ടുണ്ടെങ്കിൽ അതെന്തിന് എക്സാമ്പിളാണ്? ലോപസന്ധിക്ക് എക്സാമ്പിളാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. തണുപ്പുണ്ട്, ഇതിനെങ്ങനെ പിരിച്ചെഴുതാം? ഓക്കെ, നമുക്ക് നോക്കാം. തണുപ്പ് പ്ലസ് ഉണ്ട്, ഇങ്ങനെയാണിത് പിരിച്ചെഴുതുന്നത്. ഓക്കെ, തണുപ്പ് പ്ലസ് ഉണ്ട്, ഇങ്ങനെയാണിത് പിരിച്ചെഴുതുന്നത്. അപ്പോൾ ഈ ഘടകപദത്തിൽ നിന്നും ഇതിൻ്റെ യഥാർത്ഥ പദത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് മിസ്സായിട്ടുണ്ട്? ഇവിടുന്ന് സംവൃതോകാരം പോയിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് ഈ സംവൃതോകാരം ഈ ടേമിലില്ലല്ലോ, ഈ പദത്തിലില്ലല്ലോ. ഈ സംവൃതോകാരം പോയിട്ടുണ്ട്. ഈ സംവൃതോകാരം പോകുമ്പോൾ അവിടെ പായും പൂവും ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്? പൂ എന്ന് പറയുന്ന അക്ഷരമായിട്ട് മാറുന്നുണ്ട്. അതാണ് എന്ത്?
ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പ്ലസ്സിന് മുമ്പ് നമ്മൾ തന്ന പദത്തെ പിരിച്ചെഴുതിയതിന് ശേഷം പിരിച്ചെഴുതിയ പദത്തിലേക്ക് നോക്കുക, അതായത് ഘടകപദങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കല വന്നിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്രക്കല എന്തായാലും ലോപിച്ച് പോകും എന്നുള്ളതാണ്. ഇവിടെ പ്ലസ് വന്നു, പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കല വന്നു, ആ ചന്ദ്രക്കല യഥാർത്ഥ പദത്തിൽ നോക്കുമ്പോൾ അത് ലോപിച്ച് പോയിട്ടുണ്ട്. ഇവിടെ ചന്ദ്രക്കല കാണാനുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നു കാറ്റടിക്കുന്നു. 2003 LDC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് പിരിച്ചെഴുതി നോക്കാം. കാറ്റ് പ്ലസ് അടിക്കുന്നു, ഇങ്ങനെയാണ് നമ്മളിതിന് പിരിച്ചെഴുതുന്നത്. അതായത് പിന്നെ ഘടകപദങ്ങളാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നോക്കുന്നു പ്ലസ്സിന് മുമ്പ് എന്തുണ്ട്, ചന്ദ്രക്കലയുണ്ട് അല്ലേ. പ്ലസ്സിന് മുമ്പുള്ള ഘടകപദത്തിൽ ചന്ദ്രക്കലയുണ്ട്, അത് യഥാർത്ഥ പദത്തിലേക്ക് നോക്കുമ്പോൾ ആ ചന്ദ്രക്കല അവിടെ ഇല്ല. ഇവിടെ നിന്ന് കാറ്റ് പ്ലസ് അടിക്കുന്നു എന്നുള്ളത് കാറ്റടിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ പദമായി മാറി. അവിടെ എന്തില്ല, ആ ചന്ദ്രക്കല ഇല്ല. ഓക്കെ, അപ്പോൾ ആ ചന്ദ്രക്കല ലോപിച്ച് പോയിട്ടുണ്ട്. ആ ചന്ദ്രക്കല പറയുന്ന പേരാണ് നമ്മളെന്ത്, സമൃദ്ധോകാരം എന്ന് പറയുന്നത്. ഓക്കെ, സമൃദ്ധോകാരം. ബേസിക്കലി ഇങ്ങനെയും ചോദിക്കാം, ഈ കാറ്റടിക്കുന്നു എന്ന് പറയുന്ന പദത്തിൽ നിന്നും ഏതക്ഷരമാണ് ലോപിച്ച് പോയതെന്ന് പേസിക്ക് ചോദിക്കാം. അങ്ങനെയും പേസി ചോദിച്ചിട്ടുണ്ട്, ഏതക്ഷരമാണ് ലോപിച്ച് പോയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതക്ഷരമാണ് ലോപിച്ച് പോയത്, ചന്ദ്രക്കലയാണ് ലോപിച്ച് പോയത്. ചന്ദ്രകല മലയാളത്തിൽ പറയുന്ന പേരെന്താ, സമൃദ്ധോകാരം എന്നാണ്. ചന്ദ്രകല എന്ന ഓപ്ഷനിൽ ഉണ്ടാവില്ല, പകരം സമൃദ്ധോകാരം പോയി എന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. കുരിശടയാളം 2015 വിയോഗ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് സന്ധിക്ക് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചത്, ലോപസന്ധിക്ക് എക്സാമ്പിളാണ്. ഇതിന് എങ്ങനെയാണ് ലോപസന്ധിയാണെന്ന് മനസ്സിലാക്കാം, ജസ്റ്റ് നമ്മൾ അതിനെ പിരിച്ചെഴുതി നോക്കുക, അഥവാ അതിനെ ഘടകപദങ്ങളാക്കി എഴുതി നോക്കുക. കുരിശടയാളം എങ്ങനെ ഘടകപദങ്ങളാക്കുക, കുരിശ് പ്ലസ് അടയാളം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ റൂൾ എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റാണ് പ്ലസ്സിന് മുമ്പ് വരുന്ന ഘടകപദം. പ്ലസ്സിന് മുമ്പ് വരുന്ന ഘടകപദം അത് ഇതാണല്ലോ, അത് അവസാനിക്കുന്നത് ചന്ദ്രക്കലയിലാണെങ്കിൽ അഥവാ സമൃദ്ധോകാരത്തിലാണെങ്കിൽ ആ സമൃദ്ധോകാരം ലോപിച്ച് പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് എക്സാമ്പിൾ, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പദത്തിലേക്ക് നോക്കുമ്പോൾ കുരിശടയാളം, കുരിശ് പ്ലസ് അടയാളം ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ കുരിശടയാളം. ഈ ടേമിൽ ഈ ചന്ദ്രക്കല ഉണ്ടോ, സമൃദ്ധോകാരം ഉണ്ടോ, ഇല്ലല്ലോ. അപ്പം എന്തായിട്ടുണ്ട് അവിടെ, സമൃദ്ധോകാരം ലോപിച്ച് പോയിട്ടുണ്ട്. ഇവിടെ ഏതക്ഷരമാണ് ലോപിച്ച് പോയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമൃദ്ധോകാരമാണ് ലോപിച്ച് പോയത്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. കാറ്റുണ്ട്, ഇത് 2012 സെയിൽസ് അസിസ്റ്റന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. PSC ഇവിടെ ചോദിച്ചത് കാറ്റുണ്ട് എന്ന പദത്തിൽ നിന്നും ഏതക്ഷരമാണ് ലോപിച്ച് പോയത് എന്നാണ് PSC ചോദിച്ചത്. നമ്മൾ പറയുന്നത് ലോപസന്ധിയാണ്, ഏതക്ഷരമാണ് ലോപിച്ച് പോയതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനൊന്ന് പിരിച്ചെഴുതുക, അഥവാ ഘടകപദങ്ങളൊക്കെ എഴുതുക. കാറ്റുണ്ട് എങ്ങനെ പിരിച്ചെഴുതുക, കാറ്റ് പ്ലസ് ഉണ്ട്, ഇതാണ് കാറ്റുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഘടകപദങ്ങളാക്കുമ്പോൾ പ്ലസ്സിന് മുമ്പ് വരുന്ന ആദ്യത്തെ ഘടകപദം ഇതാണ്, പ്ലസ്, പ്ലസ്സിന് മുമ്പ് വരുന്ന ആദ്യത്തെ ഘടകപദം എന്ന് പറയുന്നത് ഇതാണ്. ഇത് അവസാനിക്കുന്നത് ചന്ദ്രക്കലയിലാണ് അഥവാ സമൃദ്ധോകാരത്തിലാണ്. അങ്ങനെ സമൃദ്ധോകാരത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പദത്തിൽ എന്തുണ്ടാവില്ല, ആ സമൃദ്ധോകാരം ഉണ്ടാവില്ല, അത് ലോപിച്ച് പോയിട്ടുണ്ടോ. ഓക്കെ, ഇവിടെ സമൃദ്ധോകാരം ഉണ്ടോ, ഇല്ലല്ലോ, അത് ലോപിച്ച് പോയി. ഇപ്പോൾ ഇവിടെ ഏതക്ഷരമാണ് ലോപിച്ച് പോയത്, സമൃദ്ധോകാരമാണ് ലോപിച്ച് പോയത്, അഥവാ ചന്ദ്രക്കലയാണ് എന്തായിട്ടുള്ളത്, ലോപിച്ച് പോയത്. ഇത് എളുപ്പമല്ലേ. നമുക്ക് അടുത്ത രണ്ട് എക്സാമ്പിളും കൂടെ നോക്കാം. തളിരില, ഈ പിരിച്ചെഴുതുന്ന രീതി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത്, അതായത് അത് അർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് പിരിച്ചെഴുതല്ല. ഓക്കെ, ഇപ്പൊ തളിരില എങ്ങനെ പിരിച്ചെഴുതാം, തളിര് പ്ലസ് ഇല. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, തളിരില എന്ന് പറയുന്നത്. ഇതിനെ ഘടകപദങ്ങളാക്കി ഇതിൻ്റെ ആദ്യത്തെ പദത്തിലേക്ക് നോക്കുമ്പോൾ ഘടകപദങ്ങളാക്കി പ്ലസ്സിന് മുമ്പ് വരുന്ന ആദ്യത്തെ ഘടകപദത്തിൽ സമൃദ്ധോകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പദത്തിൽ എന്തുണ്ടാവില്ല, സമൃദ്ധോകാരം ലോപിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പം
ഇവിടെ നിന്ന് എന്ത് പോയിട്ടുണ്ട്, സമൃദ്ധോകരം പോയിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കിയത്, പ്ലസ്സിന് മുമ്പ് വരുന്ന ആദ്യത്തെ ഘടകപദത്തിൽ അവസാനിക്കുന്നത് സമൃദ്ധോകാരത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പദത്തിൽ എന്തുണ്ടാവില്ല, സമൃദ്ധോകാരം ഉണ്ടാവില്ല. ഈ തളിരില്ല എന്ന് പറയുന്ന ആദ്യ പദത്തിൽ എന്തില്ല, സമൃദ്ധോകാരമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ലോപിച്ചു പോയത്, ചന്ദ്രകലയാണ്. ചന്ദ്രകലക്ക് പറയുന്ന പേരെന്താണ്, സമൃദ്ധോകാരം എന്നാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അടുത്ത എക്സാമ്പിൾ നോക്കാം. കണ്ണട, കണ്ണട എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്, കണ്ണ് പ്ലസ് അട, ഇതാണ് സോറി കണ്ണ് പ്ലസ് അട, ഇതാണ് കണ്ണട എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പിരിച്ചെഴുതുമ്പോൾ നമ്മൾ നോക്കുക, പ്ലസ് പ്ലസ്സിന് മുമ്പുള്ള ആദ്യ ഘടകപദത്തിൽ അവസാനിക്കുന്നത് ചന്ദ്രകലയിലാണ്, സമൃദ്ധോകാരത്തിലാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ സമൃദ്ധോകാരത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പദത്തിൽ എന്തുണ്ടാവില്ല, സമൃദ്ധോകാരം ഉണ്ടാവില്ല, അത് ലോപിച്ചു പോയിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് അക്ഷരമാണ് ലോപിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രകല അഥവാ സമൃദ്ധോകാരമാണ് ലോപിച്ചു പോയിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ നോക്കാം, രണ്ടടി. ഈ രണ്ടടി എങ്ങനെ പിരിച്ചെഴുതുന്നത് നോക്കാം. രണ്ട് പ്ലസ് അടിയാണ് എന്തെന്ന് പറയുന്നത്, രണ്ടടി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടടി എങ്ങനെ പിരിച്ചെഴുതുന്നത്, രണ്ട് പ്ലസ് അടിയാണ് പിരിച്ചെഴുതുന്നത്. നമ്മുടെ റൂൾ എന്തായിരുന്നു, പ്ലസ്സിന് മുമ്പ് വരുന്ന ആദ്യ ഘടകപദത്തിൽ, അതായത് പ്ലസ്സിന് മുമ്പ് വരുന്ന ഘടകപദം അവസാനിക്കുന്നത് സമൃദ്ധോകാരത്തിലാണെങ്കിൽ, ഇവിടെയൊക്കെ അവസാനിക്കുന്നത് സമൃദ്ധോകാരത്തിലല്ലേ, ആ സമൃദ്ധോകാരം ലോപിച്ചു പോയിട്ടുണ്ടാവും. അതായത് യഥാർത്ഥ പദത്തിൽ എന്തുണ്ടാവില്ല, അത് കൂട്ടി എഴുതുമ്പോൾ ചേർത്ത് എഴുതുമ്പോൾ ആ സമൃദ്ധോകാരം ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യത്തെ റൂള് പറഞ്ഞത്, ഇവിടെ സമൃദ്ധോകാരം ഉണ്ടോ, ഇല്ലല്ലോ, അത് ലോപിച്ചു പോയി. അപ്പോൾ ഇവിടെയും ഏതക്ഷരമാണ് ലോപിച്ചു പോയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രകലയാണ്. ചന്ദ്രകലയിൽ മലയാളത്തിൽ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സമൃദ്ധോകാരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് റൂൾ ക്ലിയർ അല്ലേ, നമ്മൾ ഒരുപാട് എക്സാമ്പിൾ കൊടുക്കും. നിയമം അടുത്ത ക്ലാസ്സിൽ വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം.